എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി. ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേർന്ന് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും. ചോദ്യം ചെയ്യലിൽ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. അതിനിടെ പ്രതി ഷാറൂഖ് സൈഫി ഡൽഹിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് കോഴിക്കോട്ടേക്കാണെന്ന് കണ്ടെത്തി. ഷൊർണൂരിൽ ഇറങ്ങിയത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഡൽഹിയിൽ ഷാറൂഖിന്റെ 30 സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തു. അൽ അമീൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അമീൻ, അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഷാറൂഖ് സൈഫി ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് പോലീസിന് അവിശ്വാസം, അന്വേഷണ സംഘത്തിന് അവിശ്വാസമുള്ളത്? എന്തെല്ലാം പുതിയ നിഗമനങ്ങളിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? ഗോപി, തീവെപ്പ് ആക്രമണം നടന്നിട്ട് 10 പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും കൃത്യമായൊരു ലീഡിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് എത്താനായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ എന്തിന് ഇത് ചെയ്തു, ആരാണ് ഇതിന് പിന്നിൽ, എന്തായിരുന്നു ലക്ഷ്യം, മറ്റാരുടെയൊക്കെ സഹായം ഈ ആക്രമണ സമയത്ത് ലഭിച്ചു തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. തുടർച്ചയായി തന്നെ ഷാറൂഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോഴും അതിനുതകുന്ന ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ കുഴയ്ക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ, ഈ കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തരമായി യോഗം ചേരാൻ തീരുമാനിച്ചത്. അല്പസമയത്തിനകം ഈ യോഗം ആരംഭിക്കും. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി പ്രധാനമായും വിലയിരുത്തും. ഒപ്പം ചോദ്യം ചെയ്യലിൽ ഷാറൂഖ് നൽകിയ മൊഴി, അതിൽ എത്രത്തോളം അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകും, അല്ലെങ്കിൽ ആ മൊഴിയും വിശ്വസിക്കാനാകാത്തതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നയിക്കുന്ന തെളിവുകളും സൂചനകളും എന്താണ്, അതുൾപ്പെടെ പരിശോധിച്ച് ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുക. ഈ ഉന്നതതല യോഗത്തിന് ശേഷം ചോദ്യം ചെയ്യൽ തുടരണമോ അതോ ഷാറൂഖിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. പ്രധാനമായും 3 തെളിവെടുപ്പ് നടത്തേണ്ടത്. ഒന്ന്, ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ആക്രമണത്തിന് ഇതായിട്ടുള്ള ബോഗികൾ കണ്ണൂർ ജില്ലയിലാണുള്ളത്, അവിടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം ആക്രമണം നടന്ന എലത്തൂർ സ്റ്റേഷനും പരിസരവും, ഒപ്പം ഷൊർണൂർ, ഏറെ നിർണായകമായിട്ടുള്ള ഷൊർണൂരിൽ നിന്നാണ് ഇയാൾ ഈ പെട്രോൾ വാങ്ങിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല 15 നേരം ഇയാൾ ഷൊർണൂരിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചതായും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. അത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ, ആരൊക്കെയാണ് അവരെ സഹായിച്ചത്, എവിടെയാണ് ഇയാൾ അഭയം തേടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ സൂചന ലഭിച്ചതിന് ശേഷമായിരിക്കും ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഒപ്പം കേരളത്തിന് പുറത്തെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ ഇടങ്ങൾ ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെ ആയിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുക. ഏതായിരുന്നാലും ആ യോഗത്തിന് ശേഷം നിർണായകമായിട്ടുള്ള തുടർ തീരുമാനങ്ങൾ അന്വേഷണ സംഘം കൈക്കൊള്ളും. അതേസമയം ഇയാളുടെ മറ്റു ചില തെളിവുകൾ കൂടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്ന ഷാറൂഖ് അത് കോഴിക്കോട്ടേക്കായിരുന്നു ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ കോഴിക്കോട് ഇറങ്ങാതെ ഇയാൾ ഷൊർണൂരിലാണ് ഇറങ്ങിയത്. ഇത് കേസന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, പിടിക്കപ്പെട്ടാലും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷൊർണൂരിൽ ഇറങ്ങിയത് എന്ന് ഇയാൾക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയ സ്ഥലം ഷൊർണൂരാണോ എന്നതുപോലും ഇയാൾക്ക് വ്യക്തമല്ല എന്നുള്ളതാണ് ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. എവിടെയാണ് താൻ ഇറങ്ങിയത് എന്നുള്ള സ്ഥലം തനിക്കറിയില്ല എന്ന് ഇയാൾ പറയുന്നു. പക്ഷേ അത് പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഷൊർണൂരിലാണ് എന്നറിയാതെയാണ് ഇയാൾ ഇറങ്ങിയതെങ്കിൽ എങ്ങനെ അവിടെ പെട്രോൾ പമ്പ് കണ്ടെത്തുന്നു, ഈ 15 നേരം എങ്ങനെ അവിടെ ചിലവഴിക്കുന്നു, എവിടെ അയാൾ അഭയം തേടിയെന്ന് അടക്കമുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങിയ സ്ഥലം അറിയില്ല എന്നുള്ള ഷാറൂഖിന്റെ മൊഴി പോലീസ് മുഖവിലേക്ക്. ഷാറൂഖ് സൈഫിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. അതാണല്ലോ ഇനി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമായിരിക്കുമോ? യോഗത്തിന് ശേഷം അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാം. കാരണം ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് 4 ഇതുവരെയും തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷൊർണൂർ ഉൾപ്പെടെ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം ഒരു നീക്കം നടത്തിയെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യത കൃത്യമായി കാണുന്നുണ്ട്. പക്ഷേ ഈ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോവുക. അതോ അതുമാത്രമല്ല ഈ പകൽ സമയത്ത് ഷാറൂഖ് സൈഫി നൽകിയിരിക്കുന്ന 2 അതായത് തുടക്കത്തിൽ മഹാരാഷ്ട്രയിലെ എ ടി എസിനോട് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് കേരളത്തിൽ വന്ന അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുമുള്ള വൈരുദ്ധ്യമുണ്ട്. അതിന് പുറമെയാണ് ഷൊർണൂരിൽ വന്നിറങ്ങി എന്ന് ഷാറൂഖ് സൈഫി പറഞ്ഞതിനെ പോലീസ് മുഖവിലക്കെടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. കാരണം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ്. അന്വേഷണ സംഘത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട സംശയം കൂടി ഉണ്ടല്ലോ. ഈ കൃത്യം നിർവഹിക്കുന്ന സമയത്ത് ഷാറൂഖിന് ഒരു സഹായി കൂടി ഉണ്ടായിരുന്നു. ട്രെയിനിലെ അപായ ചങ്ങല വലിച്ചിട്ടുണ്ടാവുക ആ സഹായിയാണ് എന്ന ഒരു സംശയം പോലീസിന് ഇപ്പോഴും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഒരുമിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണോ അവർ സംശയിക്കുന്നത്? അതോ കേരളത്തിൽ നിന്നൊരു പിന്തുണ കിട്ടിയെന്നാണോ? അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ, വിവരങ്ങൾ നമുക്കുണ്ടോ?
അത്തരം വ്യക്തമായ ഒരു വിവരങ്ങൾ അന്വേഷണ സംഘം നൽകുന്നില്ല. ഏതായിരുന്നാലും ഇയാൾക്ക് സഹായി ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട്. ഈ സഹായി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ട്രെയിൻ ആക്രമണം നടക്കുമ്പോൾ ഷാറൂഖിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ട്രെയിനിൽ അപായ ചങ്ങല വലിച്ചത് ഇയാളാണ് എന്നൊരു മൊഴി കൂടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഈ ട്രെയിനിൽ പല സന്ദർഭങ്ങളിലായി ഈ അപായ ചങ്ങല, അതായത് അഞ്ചിടങ്ങളിലായി അപായ ചങ്ങല വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ലോക്കോ പൈലറ്റ് വന്ന് ഈ അഞ്ച് അപായ ചങ്ങലകളും നേരെയാക്കിയതിനു ശേഷമാണ് യാത്ര തുടർന്നത് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് പരിഭ്രാന്തരായി യാത്രക്കാർ തന്നെ വലിച്ചതാണോ അതോ മറ്റാരെങ്കിലും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു കാര്യം, ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണോ ഈ അപായ ചങ്ങല വലിച്ചത് എന്നത് ഒരു സംശയം. മറ്റൊന്ന്, ഇയാളുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് ഈ ആക്രമണത്തിനിടെ ട്രെയിനിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിലെത്തിയ ഇയാൾ വസ്ത്രം മാറിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോയത്. അത് ഇയാൾ പുതുതായി വസ്ത്രം ഇയാൾ തന്നെ വാങ്ങിയതാണോ അതോ മറ്റാരെങ്കിലും വസ്ത്രം എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു ചോദ്യം. ഒപ്പം കണ്ണൂരിൽ നിന്ന് ഇയാളെ സുരക്ഷിതമായി മഹാരാഷ്ട്ര വരെ എത്തിക്കുന്നതിനുള്ള അവസരമൊരുക്കിയതാര്? കണ്ണൂരിൽ ഇത്ര വലിയ പരിശോധനകൾ ആ അപകട സമയത്ത് നടന്നിരുന്നു. അപ്പോഴൊക്കെ ആ സുരക്ഷാ വലയത്തിൽ പെടാതെ ഇയാൾക്ക് സുരക്ഷയൊരുക്കിയത് ആര്, ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയത് ആര് എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സഹായി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അത് ഒരാളാണോ ഒന്നിലധികം ആളുകളാണോ, ഈ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ ഡൽഹിയിൽ നിന്ന് ഇയാൾക്കൊപ്പം വന്നവരാണോ അതോ കേരളത്തിൽ വെച്ച് ഇയാൾക്കൊപ്പം കൂടിയവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം സൂചനകളൊന്നും അന്വേഷണ സംഘം നൽകുന്നുമില്ല. അത്തരം മറുപടികളിലേക്ക് എത്താൻ തക്ക ലീഡൊന്നും തന്നെ ഷാറൂഖ് നൽകുന്നുമില്ല. ഏതായിരുന്നാലും ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗം ചേർന്നതിന് ശേഷം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതുവരെയും പോലീസിൻ്റെതായ ഒരു മുറ പ്രയോഗിച്ചുകൊണ്ടൊരു ചോദ്യം ചെയ്യലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഏതായിരുന്നാലും അത്തരത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ സംഘം വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ ഇയാൾ നിസ്സഹകരണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഷാറൂഖ് സെയ്ഫിയെ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും അതിലൊരു അന്തിമമായ തീരുമാനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ പോലീസിന് സംശയം ഉളവാക്കുന്ന നിരവധി പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ ഈ മൊഴികളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഷാറൂഖ് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് വന്നതാണ്, ഷൊർണൂരിൽ ഇറങ്ങി എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയാണ് ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അല്ലമീൻ കോഴിക്കോട് നിന്ന്.